ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് കിഴങ്ങ് വറുത്താണ്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. കടയിലൊന്നും പോയി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നല്ല കപ്പ കിട്ടുന്ന സമയമായതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ദേ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ബ്രൗൺ കളറും മുകൾ വശമൊക്കെ കളഞ്ഞ് എടുക്കണം. ഇത്രയും ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഇതേതുപോലെ എളുപ്പത്തിൽ കളയാൻ കിട്ടും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മറ്റ് കഷ്ണങ്ങളും കൂടി അങ്ങനെ ആക്കിയെടുക്കാം. ഞാൻ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മുഴുവനും മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിക്കുക. നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചാൽ മാത്രം മതി, വേവിക്കരുത്. തിളച്ച പാടെ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ വശവും മുങ്ങിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേ തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. അപ്പോൾ തന്നെ വെള്ളം കളഞ്ഞെടുക്കുക. ഞാനിവിടെ വെള്ളമൊക്കെ കളഞ്ഞ് അതിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. 2 പീസസായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ സ്ലൈസസ് ആക്കി എടുക്കുക. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ കിട്ടും. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. മറ്റ് കഷ്ണങ്ങളെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ വിടർത്തിട്ട് കൊടുക്കുക. കൂട്ടിയിടാതെ എല്ലാം കൂടെ ഒന്ന് വിടർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ കഷ്ണങ്ങളിലൊക്കെയുള്ള ചെറിയ ഈർപ്പമൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതുപോലെ ഒന്ന് വിടർത്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതിൽ തന്നെയാണ് വിടർത്തിയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തുണിയിലോ അല്ല എന്തിലെങ്കിലും ചെയ്താൽ നന്നായിരിക്കും, പെട്ടെന്ന് അങ്ങനെ ഈർപ്പം വിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് നേരെ ഇത് വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത്രയും സമയം വരെ. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് രുചി കിട്ടാനായിട്ട് നമ്മൾ 1 സ്പൂൺ ഉപ്പ് ഒന്ന് വെള്ളമാക്കി വെക്കുക ഒരു പാത്രത്തിൽ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് വരും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കത്തിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ദേ ഞാൻ അങ്ങനെ ആക്കി വെച്ച വെള്ളമാണ്, ഉപ്പ് വെള്ളമാണത്. അത് ഏകദേശം ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ല ബ്രൗൺ നിറം ആകുമ്പോഴത്തേനും നമുക്ക് ഇതിനെടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. കണ്ടോ ഇത് വെന്തിട്ടുണ്ട്, കറക്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമ്മളെല്ലാം അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി വറുത്തിട്ടിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നല്ല മണമാണ്. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കറുമുറ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കപ്പ കിട്ടുമ്പോൾ. വീഡിയോ കണ്ടതിന് നന്ദി. ബൈ.